വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സിൻ ടെക്സ്റ്റ് ബുക്ക് ഒൻപതാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പാർട്ട് വൺ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് അതിൻ്റെ കണ്ടിന്യൂഷനാണ് അപ്പോൾ പാർട്ട് വൺ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവയിത് പാർട്ട് വൺ കാണുക അതിനുശേഷം മാത്രം ഈ ഒരു ക്ലാസ് കാണുക കേട്ടോ കാരണം നമ്മൾ പാർട്ട് വണ്ണിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ഒരു ക്ലാസ് അപ്പോൾ ശ്രദ്ധിച്ചോട്ടെ നമ്മൾ കഴിഞ്ഞ ദിവസം ബോണ്ടിങ് എന്താണ് ഐയോണിക് ബോണ്ടിങ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു നിർത്തി അതിൻ്റെ എക്സാമ്പിൾസ് ഓരോന്നായിട്ട് നമ്മളിങ്ങനെ എന്താ എക്സ്പ്ലെയിൻ ചെയ്ത് വരുവായിരുന്നു അല്ലേ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം ഒക്കെ നമ്മൾ പറഞ്ഞതാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം എന്തായിരുന്നു ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ആ ആറ്റത്തിൻ്റെ സിമ്പിൾ എഴുതുക എന്നിട്ട് അതിന് ചുറ്റും എന്ത് ചെയ്യുക ഒരു ഡോട്ട് ഇട്ടത് റെപ്രസെൻ്റ് ചെയ്യുക അതാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം ഇവിടെ നോക്കിയാട്ടെ അയോണിക് ബോണ്ടിങ് ഇൻ സോഡിയം ഓക്സൈഡ് ആണ് എന്ന് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന കാര്യം സോഡിയം ഓക്സൈഡ് എന്ന് പറയുമ്പം എൻ എ ടു ഒ ആണ് അപ്പോൾ എപ്പോഴും ആലോചിക്കുക അയോണിക് ബോണ്ടിങ് ആണെങ്കിലും കോവാലൻറ്റ് ബോണ്ടാണെങ്കിലും അറ്റോമിക് നമ്പർ നമുക്കറിയാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് എഴുതാനും അറിയാമെങ്കിൽ ബാക്കിയുള്ളതൊക്കെ വളരെ ആയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക സോഡിയം ഓക്സൈഡ് അപ്പോൾ നിങ്ങൾ ആലോചിച്ചേ എൻ എ ടു ഒ ആണ് സോഡിയം ഓക്സൈഡ് സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ ലെവൺ ആണ് അല്ലേ സോഡിയം ഞാൻ പറഞ്ഞു ആദ്യത്തെ ഒരു മുപ്പത് എലമെൻസിൻ്റെ അറ്റ്ലീസ്റ്റ് ഇരുപത് എലമെൻസിൻ്റെ എങ്കിലും എന്ത് ചെയ്യുക അറ്റോമിക് നമ്പർ ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ടതാണ് നിങ്ങൾക്ക് ക്വസ്റ്റനിൽ തരും എങ്കിൽ പോലും കേട്ടോ ഇവിടെ സോഡിയം ഓക്സൈഡിൻ്റെ അയോണിക് ബോണ്ടിങ് ഇലക്ട്രോൺ ഡോ ഡയഗ്രാം വെച്ചിട്ട് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ ലെവൺ ആണ് അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് മക്കളെ വരുന്നത് ടു എയ്റ്റ് വൺ ആണ് അതൊക്കെ അറിയാവേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് അപ്പോൾ സോഡിയ ഇതൊക്കെ അറിയാത്തവർ ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ സോഡിയം ലെവൺ ആണ് അറ്റോമിക് നമ്പർ ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ടു എയ്റ്റ് വൺ ആണ് ഓക്സിജൻ്റെ അറ്റോമി നമ്പർ ആണ് അപ്പോഴത്തേക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കുന്ന ആദ്യത്തെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺസ് ബാക്കിയുള്ളത് രണ്ടാമത്തെ ശല്യം കൊടുത്ത് രണ്ടേ കോമാ ആറെന്ന് വരും അപ്പോൾ ഒന്ന് നോക്കിയാട്ടെ അപ്പം സോഡിയത്തിന് സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് എട്ട് ഇലക്ട്രോൺസ് വേണമല്ലോ ഇവിടെ സോഡിയത്തിന്റെ കേസിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഓരോ ഒറ്റ ഇലക്ട്രോൺ എല്ലാം ഉള്ളു ഒന്നുകിൽ അതിന് എന്ത് ചെയ്യാം ഒരു ഇലക്ട്രോൺ വിട്ടു കൊടുക്കാം അല്ലെങ്കിൽ ഏഴ് ഇലക്ട്രോൺ സ്വീകരിക്കാം ഏറ്റവും എളുപ്പം എന്താണ് ഒരു ഇലക്ട്രോണെ വിട്ടു കൊടുക്കുന്നത് ഇവിടെ നോക്കിയാട്ടെ ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ആറ് ഇലക്ട്രോണേ ഉള്ളൂ ഓക്സിജന് എട്ടാകണമെങ്കിൽ രണ്ടെണ്ണത്തിനെയും കൂടി സ്വീകരിക്കണം ഇവിടുത്തെ കണ്ടീഷൻ നോക്കിയാട്ടെ സോഡിയത്തിന് ഒരെണ്ണം കൊടുക്കാനുണ്ട് ഓക്സിജന് രണ്ടെണ്ണം വേണം അപ്പോൾ ഒരു സോഡിയത്തിന് ഒരെണ്ണം അല്ല ഉള്ളു മക്കളെ കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ എന്തു ചെയ്യും ഒരു ഓക്സിജന് രണ്ടെണ്ണം വേണം അപ്പോൾ അവൻ എന്ത് ചെയ്യും രണ്ട് സോഡിയത്തിൽ നിന്നും ഓരോ ഇലക്ട്രോൺസിനെ അങ്ങ് വാങ്ങിക്കും മനസ്സിലായോ ഓക്സിജൻ ആറെണ്ണേ ഉള്ളൂ രണ്ട് ഇലക്ട്രോൺസ് വേണം ഓരോ ഇലക്ട്രോൺസ് ഓരോ സോഡിയത്തിൽ നിന്നങ്ങ് വാങ്ങിക്കും അങ്ങനെയാണ് ഇലക്ട്രോൺ ഡോഡയഗ്രാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് അതായത് രണ്ട് സോഡിയം വേണം അവിടെ ഒരു ഓക്സിജനും എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ദെൻ ഇലക്ട്രോൺ ഡോഡായഗ്രാം എങ്ങനെ എഴുതുന്നത് സോഡിയം എൻ എ എന്ന് എഴുതുക അതിൻ്റെ സിമ്പിൾ അങ്ങനെയാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു ഡോട്ട് ഇട്ടു ഓക്സിജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ആറ് ഇലക്ട്രോൺസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ആറ് ഡോട്ട് ഇട്ടു പിന്നെയും ഞാൻ രണ്ട് സോഡിയം ഉണ്ട് അപ്പോൾ ഒരു ഭംഗിക്ക് ഞാനിട്ടേക്കുക എൻ ഒ എന്ന് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം അപ്പം സോഡിയം ഒരു ഓക്സിജൻ വീണ്ടും ഒരു സോഡിയം അപ്പോൾ ഒരു സോഡിയം എൻ്റെ ഈ ഒരു ഇലക്ട്രോണിനെ കൊടുക്കും ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ എന്ത് ഏത് ചാർജ്ജാണ് പോസിറ്റീവ് ചാർജ് അപ്പം നമ്മൾ എങ്ങനെ എഴുതുന്നത് എണ്ണെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക മുകളിൽ എത്ര ഒരെണ്ണ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും എഴുതേണ്ട കാര്യമില്ല വെറുതെ ഒരു പോസിറ്റീവ് അങ്ങ് ഇട്ടു കൊടുത്താൽ മതി അതിനുശേഷം ഓക്സിജനാണ് അവൻ രണ്ട് പേരുടെ കയ്യിൽ നിന്ന് രണ്ട് ഇലക്ട്രോൺസിനെ മേടിക്കുന്നത് കൊണ്ട് എങ്ങനെയാ ചാർജ് വരുന്നത് ടു മൈനസ് രണ്ട് നെഗറ്റീവ് ചാർജ് ഉണ്ട് അതുകൊണ്ട് ഓക്സിജന് സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക ടു മൈനസ് ഇവിടെ ശ്രദ്ധിച്ചാട്ടെ എൻ എ പ്ലസ് ഓ പ്ലസ് എൻ എ അത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന സാധനം പ്ലസ് ഇട്ട് എഴുതേണ്ട കാര്യമില്ല അടുപ്പിച്ചടുപ്പിച്ചാണ് എഴുതിയിരിക്കുന്നത് അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടേ നിങ്ങൾ അപ്പോൾ എൻ എ പ്ലസ് ഓക്സിജന് രണ്ട് നെഗറ്റീവ് ചാർജ് ഉണ്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് എന്തു ചെയ്യുക ടു നെഗറ്റീവ് എഴുതുക ദെൻ ഒരു സോഡിയം ഒരു ഇലക്ട്രോണ്ടേയും കൂടെ കൊടുക്കുക അപ്പോൾ എന്തു ചെയ്യും ഒരു പോസിറ്റീവ് ചാർജ് കണ്ടോ അങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കാരണം മഗ്നീഷ്യം ഓക്സൈഡിൻ്റെയും ഒക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഇലക്ട്രോൺ ഡോ റോഡായി വെച്ചിട്ട് അപ്പോൾ ഇത് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇതിനു ശേഷമുള്ള പോയിൻറ്സും പോർഷൻസും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതായത് ഈ ഇലക്ട്രോൺ ട്രോൺ ഡാഗ്രോ അല്ല ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ബാലൻസി അതൊക്കെ വലിയൊരു കൺസെപ്റ്റാണ് കെമിസ്ട്രിക്കകത്ത് കേട്ടോ ശ്രദ്ധിച്ചാട്ടെ അപ്പം സോഡിയം ഓക്സൈഡിൻ്റെ എങ്ങനെയാണ് എഴുതുന്നതെന്ന് മനസ്സിലായോ എങ്കിൽ ഞാൻ മനസ്സിലായെന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത പോർഷനിലോട്ട് പോവാം ശ്രദ്ധിച്ചാട്ടെ സോ സോഡിയം ഫ്ലോറൈഡാണ് മക്കളെ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സോഡിയം ഫ്ലൂറൈഡ് അപ്പോൾ എന്താ വേണ്ടത് സോഡിയത്തിൻ്റെ അറ്റോമി നമ്പർ ആണ് ഫ്ലൂറിൻ്റെ അറ്റോമി നമ്പർ നയൺ ആണ് അപ്പോൾ സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ടു എയിറ്റ് വൺ എന്ന് വരും ഫ്ലൂറിൻ്റെ അത് ടു സെവൻ എന്ന് വരും ഇവിടെ ഇച്ചിരി കൂടെ എളുപ്പമാണ് കാര്യങ്ങൾ കാരണം സോഡിയത്തിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അപ്പോൾ ആ ഒരു ഇലക്ട്രോൺ അവർ വിട്ടുകൊടുക്കാൻ അതാണ് എളുപ്പം ഏഴെണ്ണത്തിനെ മേടിക്കുന്നതിനേക്കാളും ഒരെണ്ണത്തിന് വിട്ടു കൊടുക്കുന്നതല്ലേ അപ്പം സോഡിയത്തിന് ഒരെണ്ണത്തിനെ വിട്ടുകൊടുക്കാനുണ്ട് ഫ്ലൂറിന് നോക്കിയാട്ടേ ഏഴെണ്ണേ ഉള്ളൂ അപ്പോൾ ഫ്ലൂറിന് ഒരെണ്ണം കൂടെ വേണം അപ്പോൾ എന്തു ചെയ്യും സോഡിയം ഒരെണ്ണത്തിന് അങ്ങ് കൊടുക്കും അതെന്ത് ചെയ്യും ഫ്ലൂറിന് അങ്ങ് വാങ്ങിക്കും അപ്പോൾ സോഡിയം ഇലക്ട്രോൺ ഡോട്ട് എങ്ങനെ എഴുതുന്നത് സോഡിയവും ഫ്ലൂറിനും കൂടെ ചേർന്നിട്ടാണ് ഓരോന്നും ഇതേ ഉള്ളൂ അത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് സോഡിയം ഫ്ലൂറൈഡ് ഉണ്ടാകുന്നത് അപ്പം എന്നെ എഴുതുക ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ ആ ഒരു ഡോട്ട് ഇടുക ഫ്ലൂറിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഏഴ് ഇലക്ട്രോൺ ഉണ്ട് അതുകൊണ്ട് രണ്ട് രണ്ട് നാല് ആറ് അങ്ങനെ ഏഴെന്ന് ഇടുക ഒരെണ്ണം ഇട്ട് കൊടുക്കുമ്പോൾ എന്നെ പ്ലസ് ആവും ഒരു പോസിറ്റീവ് ചാർജ് കിട്ടി ഫ്ലോറിൻ്റെ ഓർമ്മത്തിനെ വാങ്ങിക്കുമ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് അത് രണ്ടും കൂടെ അടുപ്പിച്ചു അങ്ങ് എഴുതി മനസ്സിലായോ സോഡിയം ഫ്ലോറൈഡിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഇങ്ങനെയാണ് മനസ്സിലായോ എനിക്ക് നിങ്ങൾ മനസ്സിലായെന്നൊക്കെ വിചാരിക്കുകയാണ് എല്ലാവരും സേഫ് ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ ഓരോ പ്രദേശത്തിൻ്റെയൊക്കെ സിറ്റുവേഷൻസ് ഈ ഈയൊരു കാലാവസ്ഥക്കൊക്കെ ഭയങ്കര ഇപ്പം എല്ലായിടത്തേ അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക ആവശ്യമില്ലാണ്ട് പേരൻസിൻ്റെയൊക്കെ കണ്ണു വെട്ടിച്ച് വെള്ളത്തിലൊന്നും ഇറങ്ങാതൊക്കെ ഇരിക്കുക കേട്ടോ എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പം ശ്രദ്ധിച്ചേട്ട മക്കളെ നമുക്ക് അടുത്തതുകൂടി നോക്കാം ഇലക്ട്രോൺ ഇലക്ട്രോണ്ടോ ഡ്രാം ഓഫ് മഗ്നീഷ്യം ഫ്ലോറൈഡ് അപ്പൊ ശ്രദ്ധിക്കണേ ആദ്യം ഞാൻ സോഡിയം ഓക്സൈഡ് പറഞ്ഞു പിന്നീട് സോഡിയം ഫ്ലോറൈഡും പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഈ പറയുന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്ന കേട്ടോ നോക്കിയേട്ടെ മഗ്നീഷ്യം ഫ്ലോറൈഡ് മക്നീഷ്യത്തിൻ്റെ അറ്റോമിനിയം ബ്രത്രയാണ് ടോൾ ആണ് അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യത്തെ ഷെല്ലിൽ രണ്ടെണ്ണം രണ്ടാമത്തെ ഷെല്ലിൽ മാക്സിമം എട്ടെണ്ണം അപ്പോൾ രണ്ടേ കോമ എട്ടേ കോമ പിന്നെ വരുന്നത് രണ്ടെണ്ണം കൂടെ ഉള്ളു അപ്പോൾ ടു എയ്റ്റ് ടു എന്നാണ് മക്നീഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ദെൻ ഫ്ലോറിൻ്റെ നമ്മളിപ്പോൾ കണ്ടു നയൻ ആണ് അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ടു സെവൻ എന്നാണ് കണ്ടീഷൻ നോക്കിയാട്ടെ മഗ്നീഷ്യത്തിന് രണ്ടെണ്ണത്തിന് കൊടുക്കാനുണ്ട് ഫ്ലോറിൻ്റെ ഒരെണ്ണം മതി അപ്പോൾ എന്ത് ചെയ്യും മക്നീഷ്യത്തിൻ്റെ രണ്ടെണ്ണം കൊടുക്കാനുണ്ട് ഒരു ഫ്ലോറിന് ഒരെണ്ണം മതി അപ്പോൾ ഒരു മക്നീഷ്യം എന്ത് ചെയ്യും രണ്ട് ഫ്ലോറിനുമായിട്ട് ചേരും ശ്രദ്ധിക്കണേ ആ ഒരു കുഞ്ഞു കാര്യം മനസ്സിലായാൽ എക്സാമിന് വളരെ ഈസിയായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഇലക്ട്രോൺ ഡോട്ട് ഡോഡായഗ്രാം കേട്ടോ അപ്പോൾ മക്നീഷ്യത്തിൻ്റെ രണ്ടെണ്ണം കൊടുക്കാനുണ്ട് ഫ്ലോറിന് ഒരെണ്ണം മതി അപ്പോൾ ഒരു മഗ്നീഷ്യം എന്ത് ചെയ്യും രണ്ട് ഫ്ലോറിനുമായിട്ട് അങ്ങോട്ട് കമ്പൈൻ ചെയ്യും ഇനി അതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡോഡായഗ്രാം നോക്കിയട്ടെ ഒരു ഫ്ലോറിൻ രണ്ടും ആയിട്ടാണ് അപ്പം രണ്ട് ഫ്ലൂറിൻ എഴുതിയിട്ട് നടുക്കൊരു മക്നീശം ഞാൻ എഴുതിയതേ ഉള്ളൂ അപ്പം ഫ്ലൂറിൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര എണ്ണം ഉണ്ടോ അത് ഞാൻ ഡോട്ട് ഇട്ടു മക്നീഷ്യത്തിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ രണ്ടെണ്ണം വീണ്ടും ഫ്ലൂറിന് എഴുതെണ്ണം ഓരോ ഫ്ലൂറിൻ ഒരെണ്ണത്തിനെ സ്വീകരിക്കും അപ്പോൾ മഗ്നേഷ്യം രണ്ടെണ്ണത്തിനെ കൊടുക്കും അപ്പോൾ എൻ്റെയൊരു ഫ്ലൂറിൻ ഒരെണ്ണം ഒരു നെഗറ്റീവാണ് അതൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് മുകളിൽ ഒരു നെഗറ്റീവ് ഇട്ടു മഗ്നേഷ്യം രണ്ടെണ്ണത്തിനെ വാങ്ങിക്കും അപ്പോൾ എം ജിന്ന് ഇടുക മുകളിൽ രണ്ട് പോസിറ്റീവ് ഇട്ടു ദെൻ വീണ്ടും ഫ്ലൂറിൻ മുകളിൽ എൻ്റെ ഒരു നെഗറ്റീവ് ചാർജ് ഇട്ടു മനസ്സിലായോ ഇതാണ് മഗ്നേഷ്യം ഫ്ലോറൈഡിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡൈഗ്രാം മനസ്സിലായോ നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ചത് അയോണിക് ബോണ്ടിംഗ് ആയിരുന്നു അതായത് ഇലക്ട്രോണെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക ട്രാൻസ്ഫർ ചെയ്യുക ഒന്നെങ്കിൽ ഇലക്ട്രോൺസിനെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ സ്വീകരിക്കുക അങ്ങനെ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നതായിരുന്നു അയോണിക് ബോണ്ടിങ് അടുത്തിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോവാലൻ്റ് ബോണ്ടിംഗ് ആണ് ആ കോവാലൻ്റ് ബോണ്ടിങ് എന്താണെന്ന് പഠിക്കണം അതിനകത്ത് ഓരോ കോമ്പൗണ്ട്സിൻ്റെയും അല്ലെങ്കിൽ ഓരോ എലമെൻ്റ്സിൻ്റെയും കോവാലൻ്റ് ബോണ്ടിങ് എങ്ങനെയാണ് എന്നുള്ളത് ഇലക്ട്രോൺ ഡോഡായഗ്രാം വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനും അറിയണം ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്താണ് കോവാലൻറ്റ് ബോണ്ടിങ് അയോണിക് ബോണ്ടിങ്ങിൽ ഇലക്ട്രോൺസിനെ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നു എന്നാൽ കോവാലൻറ്റ് ബോണ്ടിങ്ങിൽ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യാവർ മനസ്സിലായോ എനിക്കൊരെണ്ണം ഉണ്ട് മറ്റൊരാൾക്ക് ഒരെണ്ണം അയക്കു ഒരെണ്ണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരെണ്ണം അയാക്കും അയാടെ ഒരെണ്ണം എനിക്ക് ഏറ്റച്ചിൻ്റെയും എന്ത് ചെയ്യും ഷെയർ ചെയ്യും ഇനി രണ്ടെണ്ണത്തിന് കുറവാണെങ്കിൽ പരസ്പരം രണ്ടെണ്ണം എന്തു ചെയ്യും ഷെയർ ചെയ്യും അങ്ങനെ നമുക്ക് എന്തായാലും കാര്യത്തിലിട്ട് കിടക്കാം നോക്കി നോക്കാം കോവാലിൻ്റെ ബോണ്ടിങ് ദ കെമിക്കൽ ബോണ്ട് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ദ കമ്പൈനിങ് ആറ്റംസ് ഈസ് കോൾഡ് എ കോവാലൻറ്റ് ബോൺ കണ്ടോ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ബോണ്ടിങ് ആണ് കോവാലൻ്റ് ബോണ്ടിങ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് നോക്കാം എങ്ങനെയാണ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നത് അതെങ്ങനെയാണ് ഇലക്ട്രോൺ ഡോ ഡയഗ്രാം വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നേന്നൊക്കെ ഒന്ന് നോക്കിയാലോ ഫസ്റ്റ് നമുക്ക് ഫ്ലൂറിൻ മോളിക്കുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം മക്കളെ ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ നയൻ ആണ് അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ടു സെവൻ എന്നാണ് വരുന്നത് അപ്പോൾ ഒരു ഫ്ലൂറിന് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവണം അതായത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺസ് വേണം ഇവിടെ ഫ്ലോറിന് ഏഴെണ്ണേ ഉള്ളൂ അപ്പോൾ ഒരു ഫ്ലോറിന് ഒരെണ്ണത്തിൻ്റെ കുറവുണ്ടല്ലോ അപ്പോൾ എന്ത് ചെയ്യും എന്നറിയാമോ അപ്പോൾ എല്ലാ ഫ്ലൂറിന് ആറ്റങ്ങൾക്കും ഒരെണ്ണത്തിൻ്റെ കുറവാണുള്ളത് അപ്പോൾ എന്തു ചെയ്യും കുറവുള്ള രണ്ട് ഫ്ലൂറിനാറ്റം പരസ്പരം ആ ഒരെണ്ണത്തിന് ഷെയർ ചെയ്യും അപ്പോൾ ഏഴെണ്ണമുള്ള ഒരു ഫ്ലൂറിന് ഇവിടെ നിൽപ്പമുണ്ട് തൊട്ടപ്പുറത്ത് ഏഴുള്ള ഒരു ഫ്ലൂറിനാണ് നിൽക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യും ഈ ഏഴുള്ള ഒരുത്തിനെ തൊട്ടപ്പുറത്തെ ഫ്ലൂറിന് ഒരെണ്ണം ഷെയർ ചെയ്യും അപ്പോൾ ഇവൻ ഇവൻ്റെയും ഒരെണ്ണം അവനും ഷെയർ ചെയ്യും അപ്പോൾ ഇവൻ ഏഴെണ്ുള്ളത് എട്ടാവും അവനും ഏഴെന്നുള്ളത് എട്ടാവും രണ്ടുപേർക്കും സന്തോഷമായി സ്റ്റെബിലിറ്റി രണ്ടുപേർക്കും കിട്ടിയേ ഇവിടെ നോക്കിയിട്ട് അതാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത് ഒരു ഫ്ലൂറിൻ ഔട്ടർ ഔട്ടർമാസ്റ്റർ ഷെല്ലിലെ ഏഴ് ഇലക്ട്രോൺസാണ് അത് ഇലക്ട്രോൺ ഡോട്ട് ആഗ്രഹം ഏഴ് ഡോട്ട് ഞാൻ ഇട്ടു പ്ലസ് വീണ്ടും അടുത്ത ഫ്ലൂറിന് ഏഴെണ്ണ ഇട്ടു അപ്പോൾ എന്തു ചെയ്യും ഇവനപ്പുറത്തവനും അവന് ഇപ്പുറത്തവനും എന്തു ചെയ്യും ഓരോ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും കാരണം ഇവിടെ ഒരു ഇലക്ട്രോൺസിൻ്റെ കുറവേ ഉള്ളൂ അതുകൊണ്ടാണ് അവർ ഷെയർ ചെയ്തത് എന്നിട്ട് എങ്ങനെയാണ് മക്കളെ നമ്മൾ ഇത് വരയ്ക്കണേ നോക്കിയേ ഇപ്പുറത്തെ രണ്ട് ഫ്ലൂറിനടുത്ത് ഞാൻ വരച്ചിട്ടുണ്ട് ഏഴ് ഇലക്ട്രോൺസ് ഞാൻ വരച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ ഏഴെന്ന് പറയുമ്പോൾ ഞാൻ ഒരെണ്ണം ഇപ്പുറത്തും ആറെണ്ണം അപ്പുറത്തും വെച്ചിട്ടാണ് അപ്പുറവും അപ്പുറം എന്നൊക്കെ ഞാനിവിടെ കിടന്ന് വെള്ളം വെക്കുന്നത് നിങ്ങൾക്കിത് മനസ്സിലായോ നോക്കിയാട്ടെ എഫ് എന്ന് ഇട്ടു രണ്ട് ഡോട്ട് മുകളിൽ രണ്ട് ഡോട്ട് താഴെ രണ്ട് ഡോട്ട് വലത്തെ സൈഡിൽ ഒരു ഡോട്ട് ഇടത്തെ സൈഡിൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ടോപ്പും ബോട്ടും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അവിടെ നോക്കിയിട്ടേ ഒരു ഫ്ലോറിൻ അപ്പുറത്തവൻ്റെ ഒരു ഇലക്ട്രോൺ കൂടെ കിട്ടുമ്പോഴേ അവന് എട്ടൺ ആകത്തുള്ളൂ നമ്മൾ ഷെയർ എന്ന് പറയുന്നത് അത് ഞാൻ റെഡ് കൊണ്ട് വരച്ചു അപ്പോൾ ആ ഒരു റെഡിങ്ങിൻ്റെ ഒരു സർക്കിൾ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് ആ ഒരു ഒറ്റ സർക്കിളിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട് മക്കളെ എട്ടെണ്ണം ഉണ്ടല്ലോ മൊത്തം കൂടെ അതുപോലെ തൊട്ടപ്പുറത്തെ തൊട്ടപ്പുറത്ത് ഫ്ലൂറിനാറ്റോവും എൻ്റെയും ഇവൻ്റെ ഒരു ഇലക്ട്രോൺ അവൻ ഷെയർ ചെയ്യും മനസ്സിലായി അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം എത്ര എണ്ണം ഉണ്ട് എട്ട് ഇലക്ട്രോൺസ് ഉണ്ട് അപ്പോൾ രണ്ട് പേർക്കും ഹാപ്പിയായി അവർക്ക് സ്റ്റേബിളായി മനസ്സിൽ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടില്ലേ അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ രാസപ്രവർത്തനത്തിൽ കെമിക്കൽ റിയാക്ഷൻസിലൊക്കെ പങ്കെടുക്കുന്നത് അവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റെബിലിറ്റി കിട്ടാനും സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ അവർക്ക് എട്ട് ഇലക്ട്രോൺസ് വേണം മനസ്സിലായോ അപ്പൊ ഇവിടെ രണ്ട് രണ്ട് ഫ്ലൂർനാറ്റോങ്ങളും ഇപ്പൊ എന്തായി സ്റ്റേബിളായി അപ്പൊ ഒരു ജോഡി ഇലക്ട്രോൺസിനെയാണ് ഇവര് പരസ്പരം എന്ത് ചെയ്തത് പങ്കുവെച്ചത് അപ്പൊ നമ്മൾ ഈ ബോണ്ടഡ് ഇലക്ട്രോൺസിനെ ജനറലി പെയേഴ്സ് എന്ന് എത്ര ജോഡി എന്നാണ് പറയുന്നത് ഇവിടെ ഇപ്പോൾ രണ്ടെണ്ണം ഒരെണ്ണം ഇപ്പുറത്തവനും പങ്കെടുത്തത് ഒരെണ്ണം അപ്പുറത്തും അപ്പോൾ രണ്ടും കൂടെ ഒരു പെയർ അല്ലേ ഒരു പെയർ എന്ന് വെച്ചാൽ രണ്ട് ഇലക്ട്രോൺസ് അല്ലേ അപ്പോൾ ഇവിടെ ഒരൊറ്റ പെയർ ഇലക്ട്രോൺസിനെയാണ് ഇവർ ഷെയർ ചെയ്തത് അതുകൊണ്ട് നമ്മൾ നമ്മളിതിനെ സിംഗിൾ ബോണ്ടെന്നാണ് പറയുന്നത് എന്തോന്നാണ് പറയുന്നത് സിംഗിൾ ബോണ്ട് ഇനിയിപ്പം തന്നെ പത്താം ക്ലാസ്സിലോട്ടും പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ വരുമ്പോൾ ബോണ്ടിൻ്റെ അയ്യറുകളെയാണ് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഒന്നും പറയണ്ട അപ്പം നോക്കട്ടെ വളരെ ഈസിയാണ് ഇതൊക്കെ എല്ലാം നോക്കിയതെ അപ്പോൾ ഒരു ഫ്ലൂറിൻ തൊട്ടപ്പുറത്തെ ഫ്ലൂറിനുമായിട്ട് ഒരു ബന്ധനത്തിലാണ് അതായത് സിംഗിൾ ബോണ്ടിലാണ് എങ്ങനെയാണ് സിംഗിൾ ബോണ്ടെന്നുള്ളത് രണ്ട് എലമെൻറ്റും എഴുതുക നമുക്ക് ഒരു ഒറ്റ വരയും കിട്ടാൽ മതി കണ്ടോ ഞാനിവിടെ എഴുതി വെച്ചേക്കുന്നത് എഫ് ഇടുക ഒരൊറ്റ വര അതിനാണ് നമ്മൾ സിംഗിൾ ബോണ്ടെന്ന് പറയുന്നത് എങ്ങനെ വായിക്കുന്നത് എഫ് സിംഗിൾ ബോണ്ട് എഫ് എന്താ ഞാനിവിടെ റെഡിംഗ് കൊണ്ട് ഇങ്ങനെ ആരോ മാർക്ക് വെച്ചിട്ട് അത് സിംഗിൾ ബോണ്ടെന്ന് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇങ്ങനെ ആരോ മാർക്ക് ഇട്ട് അവിടെ അങ്ങനെ സിംഗിൾ ബോണ്ടെന്നൊന്നും എഴുതി വെക്കണ്ട നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എഫ് ഒരു വര ഇട്ടാൽ അത് സിംഗിൾ ബോണ്ട് എന്നാണ് വിചാരിക്കേണ്ടത് കേട്ടോ അപ്പോൾ എന്താണ് സിംഗിൾ ബോണ്ട് എന്നുള്ളത് മനസ്സിലായ ഒരു പെയർ ഇലക്ട്രോൺസിനെ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ടുള്ള കോവാലിൻ്റെ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത് സിംഗിൾ ബോണ്ട് കോവാലിൻ്റെ ബോണ്ട് ഫോംഡ് ബൈ ഷെയറിംഗ് വൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓക്കെ എങ്കിൽ നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കിയാലോ അടുത്തത് ഓക്സിജൻ മോളിക്കൂളിൻ്റെ ഫോർമേഷനാണ് മക്കളെ നമ്മളിപ്പോൾ ഫ്ലോറിൻ്റെ ആണെ പഠിച്ച് നിങ്ങൾക്കിതൊക്കെ മനസ്സിലാവുന്നുണ്ടോ ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നോ ഇല്ലയോ എന്നൊക്കെ ദൈവീയത പറയണേ ജസ്റ്റ് ഒരു തംസ്ആപ്പെങ്കിലും ഇട്ടേക്കണേ മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ താഴോട്ടിട്ടാലും കുഴപ്പമില്ല കേട്ടോ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാമല്ലോ എന്താണെന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് അപ്പം ശ്രദ്ധിച്ചേട്ടെ ഓക്സിജൻ മക്കളെ ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ അത്ര എട്ടാണ് കേട്ടോ എയ്റ്റ് ആണ് ഓക്സിജൻ ഇതിപ്പം കുറെ ഇങ്ങനെ എക്സാമ്പിൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ അങ്ങ് പഠിക്കും ഇപ്പം തന്നെ ഫ്ലൂറിൻ്റെ നയൺ ആണ് കേട്ട് കേട്ട് ബൊറടിച്ച് സോഡിയത്തിൻ്റെ പതിനൊന്നാണ് അതുപോലെ തന്നെ ഓക്സിജൻ്റെ ഞാൻ ഇനി മുന്നേ പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്തുവായാലും ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ ഓരോന്നിനും ഇങ്ങനെ പറയുന്നുണ്ട് വീണ്ടും വീണ്ടും അപ്പോൾ നിങ്ങളതങ്ങ് ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെ വേണ്ടുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക വെറുതെ തമാശ പറയുന്നതല്ല അപ്പൊ ശ്രദ്ധിച്ചെ അടുത്തത് ഓക്സിജന്റെ ഫോർമേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എയ്റ്റ് ആണ് അപ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ടു സിക്സ് എന്നാണ് എഴുതുന്നത് അപ്പം എന്താ ഒരു ഓക്സിജൻ ആറ്റത്തിന് എത്ര എണ്ണം വേണം മക്കളെ രണ്ട് ഇലക്ട്രോൺസിനെ വേണം അപ്പോൾ ഒരു ഓക്സിജൻ ആറ്റത്തിന് രണ്ട് ഇലക്ട്രോൺസിനെ വേണം അപ്പം അതുപോലെ തന്നെ അല്ലേ എല്ലാ ഓക്സിജൻ ആറ്റത്തിനും എല്ലാവർക്കും രണ്ടെണ്ണം വീതമാണ് വേണ്ടത് അപ്പോൾ എന്ത് ചെയ്യും ഒരു ഓക്സിജൻ ആറ്റം തൊട്ട തൊട്ടപ്പുറത്തിരിക്കുന്ന ഓക്സിജൻ ആറ്റത്തോണ്ട് പറയുന്നത് എനിക്ക് രണ്ടെണ്ണം കുറവുണ്ട് നിനക്കും രണ്ടെണ്ണം കുറവില്ലേ അപ്പോൾ നമുക്ക് രണ്ട് പേർക്കും കൂടെ രണ്ടെണ്ണത്തിനെ ഷെയർ ചെയ്താലോ എന്റെ രണ്ടെണ്ണം നിനക്കും നിന്റെ രണ്ടെണ്ണം എനിക്കും അപ്പോൾ അപ്പുറത്തിരിക്കുന്നവൻ്റെ രണ്ടെണ്ണം കിട്ടുവാണെങ്കിൽ ഇവൻ എത്രമായി എട്ടെണ്ണം ഇവൻ്റെ രണ്ടെണ്ണം അപ്പുറത്ത് കൊടുക്കുമ്പോൾ അവനും എത്രണമായി എട്ടെണ്ണമായി അപ്പോൾ രണ്ടുപേരെ ഹാപ്പി മനസ്സിലായോ അപ്പോൾ ഇവിടെ ഓക്സിജനെ ഇലക്ട്രോൺ ഡോട്ട് ടോട്ടായിഗ്രഹം എഴുതുന്നത് എങ്ങനെ ഞാൻ ആ ഓക്സിജൻ ഇട്ടപ്പോഴും വലിയൊരു വട്ടമായിപ്പോയിട്ട് അത്രയൊന്നും വലിയ വലിപ്പമൊന്നും വേണ്ട ഞാൻ പിന്നെ വെട്ടണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ എന്നിട്ടതാണ് ഓക്സിജനെ ഓർന്നിടുക അതിനു ചുറ്റും എത്ര ഇലക്ട്രോൺസ് നമുക്കെ ഉള്ളത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ആറ് ഇലക്ട്രോൺസ് അപ്പോൾ രണ്ട് നാല് ആറ് ഇവിടെ ശ്രദ്ധിക്കണേ ഈ ഇപ്പം നിങ്ങൾക്കിപ്പം പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഡബിൾ ബോണ്ടാണ് വരുന്നത് എന്നൊക്കെ അപ്പം നിങ്ങൾക്ക് രണ്ട് ഇലക്ട്രോൺസ് ഇപ്പുറത്താണേ ഞാൻ വരച്ചേക്കുന്നത് അതുപോലെ അപ്പുറത്തെ ഓക്സിജനും ആറ് ഇലക്ട്രോൺസ് അത് ഞാൻ തൊട്ടിപ്പുറത്ത് വരച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യും രണ്ട് പേർ ഇലക്ട്രോൺസാണ് മക്കൾ ഒരു പെയർ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഇല്ലോടാ ഇവിടെ രണ്ട് പേർ മൊത്തത്തിൽ നാലെണ്ണം നാലെണ്ണമില്ലേ നിങ്ങൾക്കറിയാമല്ലോ ഒരു പേർ ചെരുപ്പില്ലേ നിങ്ങൾ വാങ്ങിക്കുന്നത് കാലയിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ രണ്ട് പേര് ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും അവർ പരസ്പരം ഷെയർ ചെയ്യും നമ്മൾ പറഞ്ഞു ബോണ്ടഡ് ഇലക്ട്രോൺസിൻ്റെ പേരായിട്ടാണ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു മനസ്സിലായോ 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 ഓക്സിജന്റെ അറ്റോമിക് നമ്പർ ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ടു സിക്സ് എന്നാണ് എഴുതുന്നത് അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ആറ് ഇലക്ട്രോൺസ് വരും ഇപ്പുറത്തവൻ അപ്പുറത്തവനും അവിടുന്ന് ഇവിടുന്ന് അല്ല രണ്ടെണ്ണത്തിനും വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഷെയർ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഒരു ഓക്സിജനെ നിങ്ങൾ നോക്കിയാൽ റെഡിങ് കൊണ്ട് ഞാൻ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എത്രണം ഉണ്ടായ വട്ടത്തിനകത്ത് മൊത്തം മുകളിലുള്ള രണ്ട് നാല് പിന്നെ അതിനകത്തുള്ള രണ്ടെണ്ണം നാലെണ്ണം മൊത്തം എട്ടെണ്ണം ഇല്ലേ തൊട്ടിപ്പുറത്തെ വട്ടത്തിൽ എത്ര എണ്ണം ഉണ്ട് എട്ടെണ്ണം അപ്പോൾ രണ്ട് പേർക്കും എട്ടെണ്ണമായി അവർ എന്ത് ചെയ്ത് ഷെയർ ചെയ്ത് തരും അപ്പോൾ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസ് എത്ര എണ്ണം മക്കളെ രണ്ട് രണ്ട് നാലെണ്ണം അതായത് രണ്ട് പെയർ ഇലക്ട്രോൺസ് അതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു പെയർ ആയപ്പോൾ സിംഗിൾ ബോണ്ട് രണ്ട് പേരുള്ളപ്പം ഡബിൾ ബോണ്ടാണ് അപ്പോൾ എന്താണ് ഡബിൾ ബോണ്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓ ഡബിൾ ബോണ്ട് ഓ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് ഇത് ഡബിൾ ബോണ്ടെന്ന് വായിക്കാൻ വേണ്ടിയിട്ടാണ് ആരോ മാർക്കിട്ട് ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളത് അല്ലാതെ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ആരോ മാർക്കിട്ട് ഡബിൾ ബോണ്ടെന്നൊന്നും എഴുതണ്ട കേട്ടോ കോവാലൻ്റ് ബോണ്ട് ഫോംഡ് ബൈ ഷെയറിങ് ടു പെയർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് എ ഡബിൾ ബോണ്ട് അപ്പം എന്താണ് ഡബിൾ ബോണ്ട് എന്ന് രണ്ട് പെയർ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തുകൊണ്ടുള്ള കോവാലൻറ്റ് ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് ഡബിൾ ബോണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇവിടെ ഇനി എവിടെയെങ്കിലും സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഒക്കെ കണ്ടാൽ ഇത് എന്താണെന്നാണ് കാര്യം എന്നൊക്കെ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് പഠിച്ചില്ല എങ്കിൽ അടുത്ത കാര്യം നോക്കാം അടുത്തത് നൈട്രജൻ മോളിക്കൂളിൻ്റെ ഫോർമേഷനാണ് നമ്മൾ പറയുന്നത് നൈട്രജൻ മോളിക്കൂൾ എന്ന് പറയുമ്പോൾ നൈ രണ്ട് നൈട്രജൻ ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്നത് നൈട്രോജൻ്റെ അറ്റോമിക് നമ്പർ സെവൻ ആണ് നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് സെവൻ ആണ് അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ടു ഫൈവ് ആണ് നമുക്കളെ വരുന്നത് അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ എന്ത് കിട്ടത്തുള്ള ഒക്റ്റി കംപ്ലീറ്റ് ആവത്തുള്ളൂ സ്റ്റെബിലിറ്റി കിട്ടത്തുള്ള അപ്പോൾ ഇവൻ എത്ര എണ്ണേ ഉള്ളൂ അഞ്ചെണ്ണേ ഉള്ളൂ അപ്പോൾ തൊട്ട് മുന്നേ ഫ്ലോറിനോ ഓക്സിജനും ഒക്കെ ചിന്തിച്ച പോലെ ഈ നൈട്രജൻ ഏറ്റവും ചിന്തിക്കും എനിക്ക് മൂന്നെണ്ണത്തിന് കുറവുണ്ടല്ലോ അപ്പം അപ്പുറത്തെ അയൽത്തുകാരനോട് ഒന്ന് ചോദിച്ചാലോ അപ്പം അവർ രണ്ട് പേരും കൂടെ എന്ത് ചെയ്യും ഈ മൂന്ന് കുറവുള്ള മൂന്ന് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും ഷെയർ ചെയ്യും അപ്പോൾ ഈ ഒരു നൈട്രജൻ മൂന്ന് ഇലക്ട്രോൺസിനെ തൊട്ടപ്പുറത്തിരിക്കുന്ന നൈട്രജനുമായിട്ട് ഷെയർ ചെയ്യും അവൻ ഇവനുമായിട്ട് ഷെയർ ചെയ്യും അപ്പോൾ അഞ്ചെണ്ണം ഇവനുള്ളൂ അപ്പുറത്തവൻ്റെ മൂന്നെണ്ണം കൂടെ കിട്ടുമ്പോൾ ഇവനഞ്ച് എട്ടെണ്ണമായി അതുപോലെ ഇവൻ അവനും മൂന്നെണ്ണം എന്ത് ചെയ്യും ഷെയർ ചെയ്യും അങ്ങനെ അവനും എട്ടെണ്ണമായി മനസ്സിലായോ അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിട്ട് ഇലക്ട്രോൺ ഡോട്ട് ആയിരം വരച്ചിട്ടുള്ളത് ഇവിടെ മൂന്ന് പേരെ വെച്ചിട്ടാണ് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഈ പ്ലസ് സിമ്പിൾ ഇട്ടതിൻ്റെ അപ്പുറം അപ്പുറൊക്കെ ആ മൂന്നെണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചിരിക്കുന്നത് കാരണം ഇലക്ട്രോൺ ഡോട്ട് റോഡായും എനിക്ക് അങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് അത് അറിയാൻ പറ്റും സിംഗിൾ ബോണ്ടാകുമ്പോൾ ഇപ്പുറത്ത് ഒരു ഇടുക ഡബിൾ ബോണ്ടാകുമ്പോൾ രണ്ടെണ്ണം ഇടുക ട്രിപ്പിൾ ബോണ്ടാകുമ്പോൾ മൂന്നെണ്ണം ഇടുക കേട്ടോ അപ്പോൾ ഇവിടെ നൈട്രജൻ ആയതുകൊണ്ട് മൂന്ന് ഇലക്ട്രോൺസ് ഞാൻ ഇട്ടു രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്ക് എന്നിട്ട് എന്ത് ചെയ്യുക തൊട്ടപ്പുറത്തവരെ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺ കൂടെ കൂട്ടിയിട്ട് ആ റൗണ്ടിനകത്ത് എടുക്കാം അപ്പോൾ ഒരു റൗണ്ട് നോക്കുമ്പോൾ എട്ടെണ്ണം ഉണ്ട് അപ്പുറത്തെ റൗണ്ട് നോക്കുമ്പോഴും എട്ടെണ്ണം അതൊക്കെ നോക്കണം കേട്ടോ ഒന്നിൻ്റെ കുറവുണ്ടോന്നൊക്കെ അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു മൊത്തം എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ആ രണ്ടിന് കൂടെ കോമണായിട്ട് ആറെണ്ണം അതായത് മൂന്ന് പെയർ പേർ ഇലക്ട്രോൺസാണ് ഇവരെന്തു ചെയ്തത് ഷെയർ ചെയ്ത് മനസ്സിലായോ ബോണ്ടഡ് ആറ്റംസ് നമ്മൾ പെയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ത്രീ പെയർ ഇലക്ട്രോൺസിനെ എന്തു ചെയ്തു അവർ ഷെയർ ചെയ്തു അപ്പോൾ ഇത്തരത്തിൽ മൂന്ന് പെയർ ത്രീ പെയർ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തുകൊണ്ടുള്ള കോവാലറ്റ് ബോണ്ടാണ് ട്രിപ്പിൾ ബോണ്ട് അപ്പോൾ സിംഗിൾ ബോണ്ട് നമ്മൾ പറഞ്ഞു ഡബിൾ ബോണ്ട് നമ്മൾ പറഞ്ഞു ലാസ്റ്റ് വൺ ട്രിപ്പിൾ ബോണ്ടാണ് ഇതിനെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നിടുക മൂന്ന് സിംഗിൾ ലൈൻ ഇടുക മനസ്സിലായതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് എൻ ട്രിപ്പിൾ ബോണ്ട് എൻ അപ്പോൾ ശ്രദ്ധിക്കണം ഫ്ലോറിൻ മോളിക്കൂളിനകത്ത് സിംഗിൾ ബോണ്ടും ഓക്സിജൻ മോളിക്കൂളിനകത്ത് ഡബിൾ ബോണ്ടും നൈട്രജൻ മോളിക്കൂളിനകത്ത് ട്രിപ്പിൾ ബോണ്ടുമാണ് ഉള്ളത് ഓക്സിജൻ്റെ കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇപ്രാവശ്യം ഓക്സിജൻ ചോദിക്കണം എന്നില്ല നൈട്രജൻ വേണമെങ്കിൽ ചോദിക്കാം അപ്പോൾ അത് പഠിച്ചു വെക്കാം കേട്ടോ മനസ്സിലായോ നമ്മൾ ഓരോന്നും പറയുന്നത് നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടുത്തത് പറയുന്നത് കേട്ടോ നേരിട്ട് ഒക്കെ ഒരുപാട് പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചിലരെങ്കിലും ഒരു ക്ലാസ് ഇടുമ്പോൾ അടുത്ത ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് ചോദിക്കാം അപ്പം എനിക്ക് തന്നെ കമൻസൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ ഇവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് ക്ലാസ് വേണം അതുകൊണ്ടാണ് തൊട്ടടുത്ത ക്ലാസ് കൂടെ ഇടുന്നത് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ നമ്മൾ അടുത്ത വേറൊരാടെ നോക്കിയാലോ അടുത്തതാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് അപ്പോൾ നമ്മൾ ഇതുവരെ ഓക്സിജൻ മോളിക്കൂളാണ് അപ്പോൾ രണ്ട് ഓക്സിജനാണ് നൈട്രജൻ മോളിക്യൂള് രണ്ട് നൈട്രജന ഫ്ലൂറൈഡ് മോളിക്കൂൾ രണ്ട് ഫ്ലൂറിനാണ് ഇത് പക്ഷേ രണ്ട് വ്യത്യസ്ത ആളുകൾ തമ്മിലുള്ളതാണ് നോക്കിയട്ടെ ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂൾ മക്കളെ ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ എത്ര വണ്ണാണ് കാരണം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഹൈഡ്രജനിലാണ് അല്ലേ ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ സെവൻറ്റീൻ ആണ് കേട്ടോ അത് ഇവിടെ എഴുതിയിട്ടില്ല വിട്ടുപോയി അപ്പോൾ ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ വണ്ണാണ് ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ സെവൻറ്റീൻ ആണ് അപ്പോൾ ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അത് ഒരെണ്ണയുള്ളു അപ്പൊ ഒരു ആർട്ടിറ്റലി ഒരെണ്ണം അങ്ങ് കൊടുത്ത് നമുക്കറിയാം ഹൈഡ്രജൻ ഒരെണ്ണ ഉള്ളൂ എങ്കിലും ഒറ്റ ശെല്യം ഉള്ളൂ എങ്കിലും ആ ഒരൊറ്റ ശല്യം എത്ര വേണം രണ്ടെണ്ണം വേണം കാരണം എന്താ സാധാരണ ഔട്ടർ മോസ്റ്റ് ശല്യയിൽ എട്ട് ഇലക്ട്രോൺസ് മതി പക്ഷെ ഹൈഡ്രജൻ ഒരൊറ്റ ശെല്യം ഉള്ളതുകൊണ്ട് അവന് രണ്ടെണ്ണം മതി അപ്പോഴേ അവൻ എന്തായിക്കോളും സ്റ്റേബിലിറ്റി കിട്ടിക്കോളും അപ്പോൾ ഹൈഡ്രജൻ ഒരെണ്ണം കൂടെ വേണം ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ സെവൻറ്റീൻ ആണ് ദാറ്റ് മീൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ടു എയ്റ്റ് സെവൻ അല്ലയോ മക്കളെ പതിനേഴ് വരുമ്പോൾ ആദ്യത്തിനകത്ത് രണ്ടെണ്ണം രണ്ടാമത്തകത്ത് എട്ടെണ്ണം ബാക്കിയുള്ള ഏഴ് മൂന്നാമത്തതിനകത്തിട്ട് കൊടുത്ത് അപ്പോൾ ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഏഴ് ഇലക്ട്രോൺസാണുള്ളത് അതുകൊണ്ട് അവൻ എത്രണം കൂടെ വേണം ഒരെണ്ണം കൂടെ വേണം അങ്ങനെ ആകുമ്പോൾ ക്ലോറിനും സെറ്റായി ഹാപ്പി ആയിരിക്കില്ലേ അപ്പോൾ ചെയ്യും ഹൈഡ്രജൻ ഓർണത്തിൻ്റെ കുറവുണ്ട് ക്ലോറിന് ഓർണത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ ഇവന്മാര് രണ്ടുപേരും കൂടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വരും എന്തു ചെയ്യും ഓരോന്ന് വീരങ്ങ് ഷെയർ ചെയ്യും അപ്പോൾ ഹൈഡ്രജന് രണ്ടെണ്ണവും ആവും ക്ലോറിന് എട്ടെണ്ണവും ആവും മനസ്സിലായോ അതാ മക്കളെ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഹൈഡ്രജൻ ഒരു ഡോട്ട് ഇട്ടു ക്ലോറിന് മൊത്തം എത്ര എണ്ണമാണ് സെവൻ ആണ് അപ്പോൾ രണ്ട് നാല് ആറ് ഇപ്പുറത്ത് ഒരെണ്ണം കൂടെ ഇട്ട് എന്നിട്ട് രണ്ടുപേരും കൂടെ ചേരുമ്പോഴത്തേക്ക് ഹൈഡ്രോജൻ്റെ ആ ഒരു സർക്കിളിനകത്ത് രണ്ടെണ്ണത്തിനേയും വെച്ചു ക്ലോറിനെ മൊത്തം കൂടെ എട്ട് എണ്ണവും വെച്ചു അങ്ങനെ ഈസി ആയിട്ട് രണ്ടുപേർ ആയിട്ട് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇത്രയും ആണ് കോവാലിൻ്റെ ബോണ്ടിനകത്തുള്ള ഫസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് ഇനിയും വരുന്നുണ്ട് മീഥയിൻ്റെ വരുന്നുണ്ട് കാർബൺ ഡൈഡ്രോക് ഫ്ലോറൈഡ് അതുപോലെ തന്നെ ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായോ മനസ്സിലായോ ഇല്ലയോ അല്ലെങ്കിൽ നിങ്ങളിത് നോട്ട് എഴുതുകൊണ്ടവർക്ക് നോട്ട് എഴുതാം സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾ പ്ലേ ബാക്ക് സ്പീഡൊന്ന് കുറച്ച് വെക്കാനൊന്ന് ശ്രമിക്കുക പൊതുവേ ഞാൻ ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്ന ആളാണ് അപ്പോൾ ഇച്ചിരിയെങ്കിലും ഒരു സ്പീഡ് കുറയ്ക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നുകയോ ഈ ഒത്തിരി ലാഗാവുന്നുണ്ടോ വീഡിയോയുടെ ലെങ്ത് കൂടുന്നുണ്ടോ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് മീൻസ് അങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് തന്നെ ഒരു ചിന്തയുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ അറിയാണ്ട് അങ്ങ് സ്പീഡ് വീണ്ടും കൂടി കൂടി വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കുക മനസ്സിലാവുന്നത് പഠിപ്പിക്കുന്നത് ആര് പഠിപ്പിക്കുന്നതാണോ മനസ്സിലാവുന്നത് എൻ്റെ ക്ലാസ് ഒരിക്കലും ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല ആര് പഠിപ്പിക്കുന്നതായാലും നിങ്ങൾ ആരൊക്കെ ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ പഠിപ്പിക്കുന്നത് മാക്സിമം പഠിക്കുക അല്ലെ വീട്ടിൽ മുതിർന്ന ചേച്ചിമാരോ ചേട്ടന്മാരോ ഉണ്ടെങ്കിൽ അവരോട് ഇടിയിടാതെ അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ ഒക്കെ ചോദിച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ കൂട്ടുകാർ നിങ്ങളെ പഠിപ്പിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ മീൻസ് ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ബോധം പൊക്കണമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവരുമായിട്ട് കമ്പൈൻഡ് സ്റ്റഡി നടത്തുക അതിൻ്റെ പേര് വേറെ കള്ളത്തിലൊന്നും പറഞ്ഞിരിക്കരുത് മനസ്സിലായ എല്ലാ സാധ്യതകളും ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും കുറച്ച് സമയം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കുക സിറ്റുവേഷൻസ് വളരെ മോശമാണ് നമ്മുടെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക ആരും ദൈവത്തെ ഓർത്ത് മക്കളെ പണ്ട് ഇങ്ങനെ കണ്ടത്തിലും തോട്ടിലുമൊക്കെ ചെന്ന് കിടന്ന് ഫുട്ബോൾ കളിയും ഓട്ടവും ചാട്ടവും എന്നൊക്കെ പറഞ്ഞപോലെ ഇപ്പം അങ്ങനെയൊന്നും പോയി ചെയ്യരുത് കാരണം അപകടമാണ് കേട്ടോ ആ ഒരു നിമിഷത്തെ സന്തോഷത്തിനും സാഹസികതയ്ക്കൊക്കെ ഓരോന്ന് ചെയ്യും പിന്നീട് വീട്ടുകാരും സുഹൃത്തുക്കളൊക്കെ ഒരുപാട് സങ്കടപ്പെടും ആരാണെ ബട്ട് അപ്പം നിങ്ങളത് എപ്പോഴും നിങ്ങളത് ആലോചിക്കട്ടോ കാരണം ഇപ്പം എൻ്റെ കുറച്ച് കാര്യം പറയാം കേട്ടോ എൻ്റെ വീടിനടുത്ത് തന്നെ കുറേ കുളവും തോടും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ എവിടെ നിന്നൊക്കെയോ ഉള്ള കുട്ടികളാണ് കാരണം ഈ ഇപ്പം എൻ്റെ വീടിനടുത്തുള്ള ഏരിയയിലുള്ള കുട്ടികളാണ് അവിടെ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ അടുത്ത് പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കും ഇന്നെടുത്ത് ഇന്ന കൊളത്തിൽ പോയി എന്നുള്ളത് അപ്പോൾ വൈകിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തി ശരിക്കും ഞാൻ കൊടുക്കും അഞ്ചരം കാരണം എനിക്ക് അവർ പഠിച്ചില്ലെങ്കിലും എന്നേക്കാൾ ഇങ്ങനെ കൊളത്തിൽ കുളിക്കാൻ പോകുന്ന ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് മനസ്സിലായോ അപ്പോൾ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് നമ്മൾ നമ്മുടെ അറിയാവുന്ന ഒരുപാട് കേസസ് ഇങ്ങനെ ഉണ്ടായിട്ടുമുണ്ട് അപ്പോൾ ഇവിടെ അപ്പം ഈ ഒരു കാര്യം ഭയങ്കര വിഷമം ആർക്കായാലും മനുഷ്യൻ ആർക്കായാലും സങ്കടം ഉണ്ടാകുന്ന കാര്യമാണ് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ആൺകുട്ടികൾ കേൾക്കുന്ന ആൺകുട്ടികളാരും ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് കുളിക്കണമെന്നുണ്ടെങ്കിൽ അമ്മയോടോ ആരോടെങ്കിലും വെള്ളം ഇണത്തീന്ന് പോയി തരാനോ പൈപ്പിൽ പൈപ്പീന്നുള്ള ഇപ്പോഴത്തെ സുഖം അതൊക്കെ മതി അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും അച്ഛനോടോ അമ്മയോടൊക്കെ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ ആരും അപകടം ക്ഷണിച്ച് വരുത്തരുത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കാതുറുന്നുണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം